വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിന് കൊടിയിറങ്ങിയിട്ടും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. പൂരം നടത്തിപ്പിന് സ്ഥിരം സംവിധാനം വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം. പൂരം കലക്കിയത് BJP വേണ്ടിയാണെന്ന് കെ മുരളീധരൻ ആരോപിച്ചു. എന്നാൽ പൂരം അലങ്കോലമായതിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. നാളിതുവരെ കാണാത്ത പ്രതിസന്ധിയായിരുന്നു തൃശൂർ പൂരത്തിലുണ്ടായിരുന്നത്. തിരുവമ്പാടി ദേവസ്വവും പോലീസ് കമ്മീഷണറും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് 4 മണിക്കൂറോളം വൈകിയാണ് വെടിക്കെട്ട് നടന്നത്. പൂരം ഉപചാരം ചൊല്ലി പിരിഞ്ഞിട്ടും വിവാദങ്ങൾ തീർന്നില്ല. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നും പൂരത്തിന് സ്ഥിരം സംവിധാനം വേണമെന്നും തിരുവമ്പാടി ദേവസ്വം ആവശ്യപ്പെട്ടു. സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. പോലീസ് നിയന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങിയെന്നും പോലീസ് നിയമങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ ഇനി തയ്യാറല്ലെന്നും ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പറഞ്ഞു. ഞങ്ങൾക്ക് പൂരം നടത്താനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം. ഇരു ദേവസ്വങ്ങൾക്കും ഘടകപൂരങ്ങൾക്കും ദേവസ്വങ്ങൾക്ക് അതിൻ്റെ പൂരങ്ങൾ നടത്താനും അതിൻ്റെ ലോ ആൻഡ് ഓർഡറും നിയമങ്ങളൊക്കെ അവർ പാലിച്ചോട്ടെ, അതെങ്ങനെയാണെങ്കിൽ അതിൻ്റെ പറയുന്ന വിധത്തിലൊക്കെ പാലിച്ചോട്ടെ, ഞങ്ങളൊക്കെ അതിനൊക്കെ തയ്യാറാണ്. ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പോലീസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നിയന്ത്രണങ്ങൾ അവർ വെച്ചോട്ടെ, പക്ഷെ അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാൻ അവർ പാടില്ല. മാത്രമല്ല കുറെ കൂടി ജനകീയമാണ്. തൃശൂർ പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റി വിവാദം അവസാനിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഇത് സംബന്ധിച്ച് DGP മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിരുന്നു. അതേസമയം പൂരം വിവാദത്തിന് രാഷ്ട്രീയമാനം നൽകുകയാണ് തൃശൂരിലെ NDA UDF സ്ഥാനാർത്ഥികൾ. തൃശൂർ പൂരം വിഷയത്തിൽ കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്ന് കെ മുരളീധരൻ. ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്നും മുരളീധരൻ പറഞ്ഞു. കമ്മീഷണർ മാറ്റിയോണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അർദ്ധരാത്രി ആയതുകൊണ്ട് രാജൻ അവിടെ നിൽക്കേണ്ടതാണ്. പെരുമാറ്റച്ചാട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ്, പക്ഷെ ഒരു ലോ ആൻഡ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം. എന്നാൽ പൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വന്നെന്നും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആരോപിക്കുന്നു. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ പൂരം തൃശൂരിലെ പ്രചാരണ വിഷയമാക്കിയിരിക്കുകയാണ് ഇരുമുന്നണികളും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് അതിജീവിതയുടെ സമരത്തിൽ